ഒന്നും പൊട്ടിക്കേടാ മോനെ, ഞാൻ വന്ന വിവരം എല്ലാരും ഒന്ന് അറിയട്ടെ. ഇതരേവോ കണ്ണൻ നായർ കിതറേ ബതാവോ उसका चोपड़ा कौन सा है? एक बार फिर पूछता हूं, लगा है वो? नहीं बताओगे तुम लोग? रंगप्पा और साइड में ഞാൻ കണ്ണൻ, കണ്ണൻ നായർ. തന്റെ മകൾ എന്റെ കസ്റ്റഡിയിലാണ്. ശബ്ദിക്കരുത്, പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അവിടെ എന്താണ് നടക്കുന്നത് എനിക്കറിയാം. നിർത്താൻ പറയൂ. പിന്നെ ഞാൻ നിർത്താൻ പറയണോ? അയ്യോ, എന്റെ കുഞ്ഞിനോ? രാജ തങ്കപ്പ, ഹലോ, ഞാനാണ്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നിനക്കെന്നെ അറിയില്ല. വരട്ടാതടോ, താൻ അവിടെ കാണണം. ഞാനിതാ വരുന്നു. എന്റെ മകളെ കൊണ്ടുവരണം. ഇല്ല, നാളെ നേരം വിളിത്തേ അവൾ വരൂ. പക്ഷെ നേരം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് തമ്മിലൊന്ന് കാണണം. കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കൂ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ആരും തന്നെ ഒന്നും ചെയ്യില്ല. എന്റെ മകൾ എല്ലാരും പൊയ്ക്കോടാ. നീയും പൊയ്ക്കോ. ഒക്കോ ഓ ആ നിനക്ക് എന്റെ മോന്റെ പ്രായമുണ്ട്. പിള്ളേരുകൾ കളിക്കരുത്, ആളും തുറഞ്ഞ് കളിക്കണം. ചന്ദ്രപ്പ ചൗധരി, ചന്ദ്രപ്പൻ ചൗധരി, ഇവൻ കരിക്കു വിറ്റ് ജീവിക്കുന്നു. ഇവന് മുച്ചിട്ട് കളി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുടിലുകളാണ്. നഷ്ടപരിഹാരം കൊടുക്കണം. കൊടുക്കണോ? എണ്ണൊന്നും വേണ്ട, കൊടുക്കണം. പാവത്തങ്ങളൊന്നും സൂക്ഷിക്കട്ടെ. വാങ്ങിച്ചോ, നമ്മുടെയൊക്കെ കാശ് തന്നെ. മുഖാമുഖം കാണാനുള്ളൊരവസരം കാത്തു നടക്കുകയായിരുന്നു ഞാൻ. നിന്റെ ഭാഗ്യത്തിന് അത് ഇത്രയും ആൾക്കാരുടെ മുമ്പിലായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാനുള്ളൊരവസരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. മകൾ രാവിലെ വീട്ടിൽ വരും. ഇന്ന് രാത്രി അഭ്യാസത്തിനൊന്നും മുതിരരുത്. പോയിക്കോളൂ. കണ്ണ, എന്താ കുഞ്ഞിതൊക്കെ? ഒരു തമാശ.
ബിന്ദു അന്ന് നിനക്ക് ഞാൻ വാങ്ങിച്ചിരുന്ന ഒരു സാരി ഇല്ലേ ചുവന്ന അതൊന്ന് വേണം എന്തിനാ കണ്ണേട്ട ഒരാവശ്യമുണ്ട് എന്റെ മോളെ താൻ കൊലയ്ക്ക് കൊടുക്കൂ കെട്ടിക്കാൻ പ്രായമായ പെണ്ണ എന്റെ ഉടയ നമ്പുരാനെ ഈ നാട്ടുകാരെങ്ങാണത് അറിഞ്ഞാനുള്ള അവസ്ഥ ഇതിയാൻ എന്നെ നാ ഒന്നും മിണ്ടാത്ത ഓടിയപ്പുറത്ത് എന്റെ മോളെ അവന്മാർ നിന്നെ ഉപദ്രവിച്ച മോളെ പറയടി അവന്മാർ വല്ല പോക്കർത്തരം കാണിച്ചു വന്ന് ഈ സാരി എവിടുന്ന അവർ തന്നത പാവോളെ നിങ്ങൾ പറഞ്ഞാൽ അറിയും പക്ഷെ കണ്ടാൽ അറിഞ്ഞൂടാ എനിക്കല്ല ജയന്തിക്ക് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു പരിചയപ്പെടാൻ ഒരു അവസരം കാത്തു കിടക്കായിരുന്നു ഞാൻ പക്ഷേ അതിങ്ങനെ ആവുന്ന ഞാൻ കരുതിയില്ല എനിവേ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഇതൊരു ക്രിയേറ്റഡ് ഇൻസിഡന്റ് അല്ല കേട്ടോ ആരാന്ന് പറഞ്ഞില്ല ഞാൻ കണ്ണൻ കണ്ണൻ നായർ കണ്ണൻ നായർ യെസ് കള്ളൻ ബ്രൗൺ ഷുഗർ അന്ന് ജയന്തിയുടെ ഫാക്ടറിയിലെ ബ്രൗൺ ഷുഗർ യു കൊള്ളാം നല്ല തുടക്കം അല്ല ക്രിയേറ്റഡ് ഇൻസിഡന്റ് അല്ല എന്ന് പറഞ്ഞു അതൊക്കെ ചുമ്മാ സാറേ ഒന്നും മുട്ടിക്കിട്ടാൻ അവൾ ബ്യൂട്ടി പാർലറിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി ബ്യൂട്ടിയൊക്കെ ചെയ്ത് പുറത്തിറങ്ങുന്നവരെ ഞങ്ങൾ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നു ഉള്ളത് പറയാമല്ലോ അവൾ ഏത് കോർണറിൽ കൂടെ ഇറങ്ങി വന്നാലും എങ്ങനെ മുട്ടണമെന്ന് തലേ ദിവസമേ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് മൂവ്മെന്റ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു അന്നേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു നീ ബെറ്റർ സ്മഗ്ലറാണ് പക്ഷേ അതിലും നല്ല നടനാണ് താങ്ക് യു സർ പക്ഷേ വളർച്ചയുടെ പടവുകളിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കണമെന്ന് തോന്നുന്നു സാർ അത് ഇല്ല ആർക്കാണെങ്കിലും തോന്നും പക്ഷെ തോന്നരുത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ഏതായാലും ഈ ബന്ധം വിടണ്ട ജയന്തിയെ നീ കയ്യിലെടുത്താൽ കാർലോസിന്റെ എല്ലാ കൈകളും തകരുമെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു കൈ തളരും തളർത്തണം കീപ് ഇറ്റ് അപ്പ് ഒരു കള്ളനാണേ ദീർഘായുസിനും ഹേമദണ്ഡവും ആക്സിഡൻസും പരസ്പരം കാലുവാലൊന്നുമില്ലാതെ സ്മൂത്തായ പ്രോഗ്രസിനു വേണ്ടി കൂടാതെ ജയന്തിക്കുട്ടിയുടെ ദീർഘായുസിനും സൗന്ദര്യത്തിനും വേണ്ടി ചിയേഴ്സ് ജയന്തിക്കുട്ടിയോ അതെ എന്താ യു ആർ ടു ഫാസ്റ്റ് ഇത്ര വേഗമോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അറിയാം എത്ര ക്ലാസ് പഠിച്ചു കണ്ണൻ അങ്ങനെ 8 9 ജന്മസിദ്ധമായിരിക്കും അതോ അനുഭവ പരിചയമോ അല്ല ഞാൻ അതിനെ തെറ്റെന്തെങ്കിലും സൈക്കോളജി അറിയാല്ലേ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ഹേ എന്താ അങ്ങനെ പറഞ്ഞ എന്നെ കുട്ടിയെന്ന് വിളിച്ചാൽ ഞാനെന്നല്ല ഏത് പെണ്ണും ഇനി അവൾ ഡോക്ടറേറ്റ് കിട്ടിയവളാണെങ്കിലും
അക്ഷരാഭ്യാസം ഇല്ലാത്തവളാണെങ്കിലും രണ്ടുപേരും സൂയിക്കുന്ന ഒരുപോലെയാ. എനിക്ക് സൂയിച്ചു കേട്ടോ. യു ആർ ടു ഫാസ്റ്റ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. കം ഓൺ, ഒരു പുതിയ ബിസിനസ് റിലേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാണ് വീട് കാണിക്കാൻ. കള്ളി, നീ എന്നെ തറ പറ്റിച്ചു കളഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അതിനിത്ര പരിഭ്രമിക്കുന്ന എന്തിനാ? എന്തോ പറഞ്ഞ പോലെ തോന്നി. തോന്നിയോ? ശരിക്കും? യെസ്. എങ്കിലത് വെറും തോന്നലായിരിക്കും. അല്ല ചായ, ഞാൻ അന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്താ? സാധാരണ പോലെ അല്ല ഇപ്രാവശ്യം ഇത്രയും ചരക്ക് ഒന്നിച്ചെടുക്കുന്നു. എവിടെയോ ഒരു യുദ്ധം മണക്കുന്ന കുഞ്ഞെ. അകത്തും പുറത്തും എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കെട്ടല്ലേ കുതിരകയറ്റം. ഈ നേവി പരേഡും ബഹളവും ഒക്കെ തുടരുമെന്നാ കേട്ടത്. ഇവിടുന്നല്ല, അങ്ങ് മോളിയിന്ന്. ഇന്ന് പരേഡില്ല. ഇതുപോലെ ആണിനി ശങ്കരാദിക്കുവേ ഇനി ഒരു ഗ്യാപ്പ് ഒത്തു കിട്ടത്തുള്ളൂ. ഒത്തു കിട്ടുമ്പോ പരമാവധി അക്കരെ കടത്താവെന്ന് ഓർത്ത. അതല്ലേ കാശിന് ഞാൻ കുഴഞ്ഞു പോയത്. ശരിയാണല്ലോ അല്ലേ? അച്ചായം കൊണ്ട് തരുന്ന പണം എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ, ബിസിനസ് ഈസ് ബിസിനസ്. സമച്ച, ഞാനും കുറച്ച് ബുദ്ധിമുട്ടി. ഓ, നിനക്കെന്ത് കണ്ടിട്ടാ ബുദ്ധിമുട്ട്? ഒന്നര നേരം പഞ്ചസാരയും നവസാരയും ഇന്ദുപ്പും ഒക്കെ ഇട്ടല്ലേ നീ ഇത് മാറ്റുന്നത്. പിന്നെ പിന്നെ, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം തരണേലേ, അതിനടുത്ത തുകയുടെ റോ മെറ്റീരിയൽസ് ഞാനും വാങ്ങി വെക്കണം. അല്ലാതെ പഞ്ചസാരയും നവസാരവും ഒന്നും ഇട്ടാ ഈ സാധനം ഉണ്ടാകത്തില്ല ചായ. കേട്ടാവേ, अपनी जगह से नहीं लेगा। वी आर फ्रॉम एंटी नारकोटिक डिपार्टमेंट। हमें खबर मिली है कि इधर नशीली दवाओं का निर्माण चल रहा है, जैसे कि ब्राउन सुगर। हमें चेक करना होगा। എന്താ തന്റെ നാക്കിറങ്ങിപ്പോയി എന്താണെന്ന്? കോടിക്കണക്കിന് രൂപയുടെ തന്റെ കസര നേർത്താൻ വേണ്ടി വർഷാവർഷം ചെലവഴിക്കുന്നത്, ചുരുങ്ങിയത് കുറെ പേരുടെ ജീവനും ഇല്ലേ?